ഇന്ന് അമ്മയ്ക്ക് സന്തോഷിക്കാൻ അത്ര വലിയ വകുപ്പില്ല. അതിന്റെ ഒരു ചെറിയ അഹങ്കാരം അമ്മയ്ക്ക് ഇല്ലാതില്ല. ഇന്നിവിടെ ഉള്ളതെല്ലാം വൈവിധ്യമാർന്ന ഭക്ഷണം. ഇതെന്താ അമ്മ ഈ കൊണ്ടുവന്നേക്കണേ? അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങളാണ് ആ മേശപ്പുറത്തിരിക്കണത്. അടുത്തത് ആണ് താരം. ഇന്നത്തെ ഈ ബാഗിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബാഗിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടു നടക്കുന്നവർ ആരൊക്കെയാ അത് കവറ്റി കിട്ടോ. അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് പ്രിയപ്പെട്ടതൊന്നും ഇല്ല. എന്തോരം സാധനങ്ങളായിരുന്നു ഇവിടെ ഇരിക്കണേ. അപ്പയുടെ പ്രിയപ്പെട്ട സാധനങ്ങളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് അമ്മയ്ക്ക് സന്തോഷിക്കാൻ അത്ര വലിയ വകുപ്പില്ല. കാരണം എന്താണെന്നറിയോ? ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മുഴുവനും അപ്പയ്ക്ക് പ്രിയപ്പെട്ട സാധനങ്ങളാണ്. അപ്പയ്ക്ക് പ്രിയപ്പെട്ട സാധനം എന്റെ കൈകളിലൂടെ വേണം അപ്പയ്ക്ക് ചെല്ലാൻ. എന്റെ കൈകളിൽ ചെല്ലണ്ട, അപ്പൊ അമ്മയുടെ കൈകളിലൂടെയാണ് എല്ലാവരിലേക്കും എത്തുള്ളൂ. അതിന്റെ ഒരു ചെറിയ അഹങ്കാരം അമ്മയ്ക്ക് ഇല്ലാതില്ല. ഏതാ മാങ്ങ? പ്രിയോര് നമ്മുടെ ചെത്താട്ടോ. മോറിന്നാണോ? അത് എവിടുന്നാന്ന് ചോദിച്ചില്ല. ചോദിച്ചാലും ഞാൻ ചോദിച്ചില്ല. നമ്മുടെ ചെത്തം വഴിയരികിന്നാ. നല്ലതാന്ന്. അപ്പറ എന്തേലും ഒരു പെങ്കനം പിള്ളി ഇരിപ്പുണ്ട് കേട്ടോ. നല്ല മധുര കേട്ടോ ഈ പ്രിയൂരിന്. നല്ല പ്രിയോര. അപ്പൊ ഇന്നലെ 4 പ്രിയോര് 1 കിലോ 120 രൂപ അലണം. നല്ല മധുര വിളഞ്ഞതാ. ഇന്നിവിടെ ഉള്ളതെല്ലാം വൈവിധ്യമാർന്ന ഭക്ഷണം. ഏ വേറൊരു ഞാൻ കൊണ്ടുവന്ന പെങ്കനം പിള്ളി ഇരിക്കണു. പപ്സ പപ്സ റോയൽ ബേക്കറിയിലെ വെജ് പപ്സ. അപ്പൊ ഏതാണ്ടൊക്കെ ഡിഫറൻറ്റ് സാധനങ്ങൾ കഴിക്കാം. കഴിച്ചു പപ്സ. ഇത് നല്ല മൂത്ത് വിളഞ്ഞതാ കേട്ടോ. ഇനി ഉണ്ട് പാക്കറ്റില് വേറെ സാധനങ്ങൾ കാണാൻ. പശുവിനെ അല്ല കാളയെ ഉഴവാനായിട്ട് പാടത്ത് ഇറക്കിയ പോലെ ഉണ്ട്. ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കണം. നന്ദിനി ഉണ്ട്. ആ ഇച്ചിരി എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചേരാം. എന്തായാലും തണുത്ത പാല എപ്പോഴും ആവശ്യമാണ്. അമ്മയുടെ കോയിൻ പരിപ്പ് കൂടാ കഴിച്ചോ. പരിപ്പ് അത്ര നന്നായില്ല എന്ന് അമ്മ പറഞ്ഞു. ഇതെന്നാ അമ്മ ഈ കൊണ്ടുവന്നേക്കണേ? അപ്പ ഇന്നലെ മണ്ടത്തേക്ക് പോയി കഴിഞ്ഞപ്പേ വഴി ഓരത്ത് ഞെട്ടോട് കൂടിയ നാട്ടുമാങ്ങ ഇരിക്കണം. അപ്പൊ മാങ്ങാത്തൊലി ഉണങ്ങാന്ന് ഓർത്ത. അപ്പൊ 1 കിലോ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കാണുവാണെങ്കിൽ മേടിക്കണം. മറ്റേ മാങ്ങാത്തൊലി കാണിച്ചു തരാം ഉണങ്ങിയിരിക്കണം, ഡെപ്പയിലാക്കണം നാളെ. അപ്പൊ മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഭയങ്കര സ്മെല്ല്, നല്ല ഇതാ. അപ്പൊ ഞാൻ അതിൽ നിന്ന് പകുതി കൂടുതലെടുത്ത് കല്ലുപ്പിട്ട് സ്വല്പം തിളപ്പിച്ചരച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാ. ഒന്ന് മണത്ത് നോക്കിക്കേ. ഇന്ന് ഉപ്പിയിലേക്ക് ഇട്ടോളൂതേ. മണത്ത് നോക്കാം. പ്രേക്ഷകരെ ആദ്യം കാണിക്കാം. നല്ല വാസന. നല്ല നാട്ടുമാങ്ങയുടെ വാസന കേട്ടോ. കിളിച്ചുണ്ടന്റെ ഒരു സ്മെല്ല്. കിളിച്ചുണ്ടൊന്നുമല്ല, ചെറിയ മാങ്ങയാണ്. പക്ഷെ നല്ല വാസന, നല്ല നാട്ടുമാങ്ങ. ആ ചെനയെ ചേർന്ന ആ മണം. എട്ടായിരുന്നു മൊത്തം. അപ്പൊ ഞാൻ അപ്പൊ ഇന്നലെ 1 കിലോ ഇവിടെ മേടിക്കാറുണ്ട്. ഇത്രയും നല്ലതാന്ന് അറിഞ്ഞില്ല. ഉഗ്രം മാങ്ങ കേട്ടോ. ഉഗ്രം മാങ്ങ. അപ്പൊ ഞാൻ മുഴുവനെ ഇട്ടതാ. മാത്തലി കാണിച്ചുതരാം ഉണങ്ങിയത്. കണ്ണാടി പറ്റ എടുത്ത് വെച്ചല്ലോ. കണ്ണാടി വെച്ച് സാധനത്തിന്റെ വിലയൊക്കെ നോക്കാനാ. പരിപ്പോടെ നിന്നോണ്ടിരിക്കുക. അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങളാണ് ആ മേശപ്പുറത്തിരിക്കണത്. ഒരെണ്ണം ബ്രെഡ്. അത് പിന്നെ കാണിക്കണ്ടല്ലോ, ഹൈ ഫൈബർ ബ്രെഡ്. ആദ്യം അതെടുക്ക. മറ്റേത് മറ്റേത് നന്ദിനിയുടെ മിൽക്ക. ഗുഡ് ലൈഫ്. ലൈഫ്
ഇതെന്താണെന്നറിയോ, ഇത് അപ്പൊ ഒരു തവണ എന്നോട് പറഞ്ഞ് ഇതൊരു ദിവസം മേടിക്കുക, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എന്തോ അളവ് പോലും 500 ml 35 രൂപ. അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാം, ഒരു തവണ മേടിച്ചു നോക്കുന്ന എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിച്ചതാ. പടമൊക്കെ ഉണ്ട്, ചായയുടെ ഒക്കെ പടം ഉണ്ട്. ചായയുടെ ഉണ്ട്, നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാൻ എടുക്കാം. എടുക്കാം. നന്ദിനി എനിക്ക് തോന്നുന്നു കർണാടകയിലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഈ മോറിലൊക്കെ ഇരിക്കണ കണ്ടിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ എവിടെയൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് പാക്കറ്റിൽ ഇങ്ങനെ. ഇനി ബിസ്മില്ല കണ്ടിട്ടുണ്ട്. നല്ല, അപ്പൊ ട്രൈ ചെയ്യാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ, ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോണേ ഉള്ളൂ. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കോൾഡ് കോഫിക്ക് എന്ത് പാലാ കൊണ്ടുവന്നേ? അത് അമൂലിന്റെ. അടുത്തത് ആണ് താരം ഇന്നത്തെ. മനസ്സിലായി. എന്ത് മീനാന്ന് പിടികിട്ടിയോ? കായൽ. കാളാഞ്ചി. കായലല്ല, പുഴ. അപ്പൊ എപ്പോഴും പറയും കാളാഞ്ചിയുടെ സവിശേഷതയെ പറ്റി. അതുകൊണ്ട് ഞാൻ ഇത്തവണ മേടിച്ചതാ. വിലയുണ്ട്, 1 കിലോ 680 രൂപയാണ്. ഇത് ഞാൻ എത്ര മേടിച്ചേക്കണേ, ഗ്രാം എത്രയാ? 850 ഗ്രാം 578 രൂപ. പുഴമീനാണ്, പുഴയിലെ കാളാഞ്ചി. കടൽ കാളാഞ്ചി അവിടെ വേറെ ഉണ്ട്. ഇതിന് ഇംഗ്ലീഷിലെ പേര് സീ ബാസ് മീഡിയം എന്നാണ് അവര് കൊടുത്തേക്കണേ. പക്ഷേ കടലിലെ കാളാഞ്ചിക്ക് ടേസ്റ്റ് പുഴയിലെ കാളാഞ്ചിയിലും കുറവാണ്. പുഴയിലെ കാളാഞ്ചി രുചി ഉണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് മേടിച്ചതാർത്തുന്ന മനുഷ്യനോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നത്. ഇപ്പൊ നാളെ ഇത് വേവിക്കുന്ന കാണിക്കാം. പക്ഷെ ഞാൻ ഈ മീൻ വേവിക്കുന്ന വീഡിയോ ഞാൻ തന്നെ ചെയ്ത് മടുത്തേക്കണം. പക്ഷെ ഇത് കാളാഞ്ചി ആയതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം. നാളെ ഞങ്ങൾ എടുക്കും, അപ്പൊ നിങ്ങളെ കാണിക്കാം. ഇത് ഫ്രിഡ്ജിട്ട് വെച്ചേക്കട്ടെ. കണ്ട് ഡിഷിലാണ് അവൾ കൊണ്ടുവന്നത്, ലുലൂന്നാണ് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ഈ കവർ തന്നെ അങ്ങനെ അങ്ങ് ഇട്ട് വെച്ചേക്കാം, കുഴപ്പമില്ല. കണ്ടെയ്നർ തന്നെ ഇരിക്കട്ടെ. അതെ, വേറൊരു സാധനവും കൂടി ഉണ്ട്, പോവല്ലേ? ഇത് വെക്കട്ടെ, ഫ്രിഡ്ജിട്ട് വെക്കട്ടെ. മീനല്ലേ, മറ്റേ ഫ്രീസറിൽ ഇനി കൊണ്ടോട്ടെ, ഇവിടെ തന്നെ ഇരിക്കട്ടെ. പാലും ഇങ്ങോട്ട് വെക്കട്ടെ കേട്ടോ. പാലും ഫ്രീസറിൽ വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാൻ പോവാ. അപ്പൊ നല്ല തണുപ്പ് വേണം. നമ്മുടെ പുതിയ മെഷീനിലുണ്ടാക്കാം കോഫി. അപ്പൊ അതെ, വേറൊരു സാധനം കാണിക്കാൻ പോണേ എന്താണെന്നറിയോ? അതൊന്നും അല്ല, ബ്രെഡ് ഉണ്ട്, അത് പിന്നെ കാണണമെന്നില്ല. ഏ, ഒരു ബാഗ് മേടിച്ചതാ, റെഗുലർ യൂസിന്, ഡെയിലി യൂസിന് ഒക്കെ പറ്റിയ ബാഗ്. ഈ ബാഗിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദിസ് ഈസ് വെരി ലൈറ്റ് വെയ്റ്റ്. പിടിച്ചപ്പോ തോന്നിയില്ലേ? 5 വർഷം വാറണ്ടി ഉണ്ട്. എന്ത് കംപ്ലൈന്റ് വന്നാലും അവിടെ കൊണ്ടുവച്ചെന്നാ മതി. ലുലൂലെ വൈൽഡ് ക്രാഫ്റ്റ് എന്നുള്ള ഷോപ്പിൽ കൊടുത്താ മതി എന്ന് പറഞ്ഞു. അപ്പൊ 5 വർഷത്തേക്ക് ഓക്കെയാ. അതൊക്കെ ഉണ്ട്, കാരണം വെയിറ്റ് ഉള്ള ബാഗ് ആകുമ്പോഴേ എന്റെ ഗാഡ്ജറ്റും എല്ലാ സാധനങ്ങളും കൂടെ വരുമ്പോഴത്തേനും അത്യാവശ്യം കള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കള്ളിയുണ്ട്, പിന്നെ 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതെ, ആ തുറന്നോ, അവരെ കാണിക്കാം. വലിയ കമ്പാർട്ട്മെന്റാ. റെയിൻ കോട്ടും ഉണ്ട്, അതായത് ബാഗിനിടാനുള്ള റെയിൻ കവർ. ബാഗ് റെയിൻ നനയാതിരിക്കാം. അത് കൊള്ളാലേ, റെയിൻ നനഞ്ഞ ഉള്ളിലുള്ള സാധനത്തിൽ ഒരു നനവ് പറ്റും, അത് കൊള്ളൂലല്ലോ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ കുറെ നാളായി ഒരു ലൈറ്റ് വെയിറ്റ് ബാഗ് ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. ഓൺലൈനിൽ നോക്കിയെങ്കിലും പലതും എനിക്ക് അങ്ങനെ കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് കിട്ടിയില്ല. പിന്നെ ഒരു കമ്പാർട്ട്മെന്റും കൂടെ ഉണ്ട്, അത് ഇങ്ങോട്ട് ഒന്ന് കാണിച്ചോ. ഇതെല്ലാം ഇട്ടിട്ട് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് നിങ്ങൾക്ക് കാണണമെങ്കിൽ പറട്ടോ. നേരത്തെ ഒന്ന് ചെയ്തതാണല്ലോ. ഇത് പുതിയ ബാഗല്ലേ? എന്തേ, നല്ല വലിയ സ്പേഷ്യസ് കമ്പാർട്ട്മെന്റ്. ഇതിനകത്ത് 100,000 കവറുകളും കെട്ടുകളും കിഴിക്കെട്ടുകളും വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക, കൊടേ ഉൾപ്പെടെ. ബോട്ടിൽ വെക്കാൻ സ്ഥലമില്ലേ? ബോട്ടിൽ വെക്കാൻ സൈഡിലുണ്ട്, പോക്കറ്റ് ഉണ്ട്. വെക്കുക, അലമ്പി പിടിച്ചെന്നുള്ള വഞ്ചനാദി മുഴുവൻ പോക്കറ്റുകളിൽ നടക്കുക. ബാഗിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടു നടക്കുന്നവർ ആരൊക്കെയാ അത് കമന്റ് ചെയ്യട്ടോ. കമന്റ് ചെയ്യുക, ഇപ്പൊ പറഞ്ഞാണ് അതിലെ ഉസ്താദ്.
ആവശ്യമില്ലാത്ത സാധനങ്ങൾ ബാഗിൽ എങ്ങനെ ശേഖരിക്കാം അതെ എന്നുള്ള വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അതിന് പ്രൈസ് അടിക്കും ചിലപ്പോൾ. ഇതിന് എത്ര റേറ്റ് എന്ന് അറിയോ? ഞാൻ നോക്കട്ടെ ഇതിന് ബില്ലിലുണ്ടോ. എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല അതിനെപ്പറ്റി. ബില്ലൊന്നും കാണുന്നില്ല. വറണ്ടി അതിൽ എഴുതിയിരുന്നു. വില നോക്കട്ടെ കേട്ടോ. വില ഇതിലില്ലല്ലോ. ആ അതിൽ വിലയുണ്ട്. ഓ 1799 ഓഫർ കഴിഞ്ഞ 1349. അത്രയും റേറ്റ് ഉണ്ടല്ലേ. ലൈറ്റ് വെയിറ്റ് അല്ലേ, സാധാരണ പോലത്തെ ബാഗ് അല്ല. ഇതിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഭാഗത്ത് വെള്ളം വീണാ തട്ടിപ്പോവും. പിന്നെ വേറെ സാധാ ബാഗില് വെള്ളം വീണാ അബ്സോർബ് ആവും, അപ്പൊ വെയിറ്റ് കൂടും. പിന്നെ വേറെ ഇതുണ്ട്, 5-year വാറണ്ടി ഉണ്ട്. അതുണ്ട് അതുണ്ട്. ഇത് ശരിക്കും എങ്ങനെയാ ഇത്, ഈ രണ്ടെണ്ണത്തിന്റെ പർപ്പസ്? അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതിങ്ങനെ കൂട്ടി വയറിലേക്ക് കൂട്ടി കെട്ടുമായിരിക്കും. ഞാനത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. അതിനകത്ത് അല്ല, അതിന് സമയം ഉണ്ടായിരുന്നില്ല. ലുലു ഒന്ന് 4:30 തുറന്നെ. അതായത് ഇലക്ഷൻ ഉള്ളോണ്ട് വോട്ട് ചെയ്യാനുള്ളോണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ ചെന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു, വേഗം ഓടി കേറി ഞാൻ മേടിച്ചതാ. അത് ശർക്കര പൊടിയാ. അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് പ്രിയപ്പെട്ടതൊന്നും ഇല്ല. കുറവൊന്നും അല്ല, എനിക്ക് ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല. വർത്താനം പറയാൻ പോലും തോന്നണില്ല സന്ധ്യ. കൊറേ പേര് എഴുതിയായിരുന്നു ചൂടൂര് വരാതിരിക്കാൻ കാൻഡിഡ് ബി ക്രീം മേടിക്കാൻ. ഇത് മേടിക്കണ ഇവിടെ വീനസിൽ ചോദിച്ചു നോക്കാം. ഇപ്പൊ ചൂടൂരുവിന് ശമനം കിട്ടും. ഇതേ കൈയുടെ ഇവിടെയൊക്കെ ചൂടൂരുണ്ട്, എഴുത്തേലും ഉണ്ട്. ഇതേപോലത്താണ് ചൂടൂരും ഉള്ളത്. സാധാരണ മഞ്ഞതാട്ടോ ചൂടിങ്ങനെ മുട്ട് കഴിയുമ്പോ ഉണ്ടാവണതാണ് എനിക്ക്. അപ്പൊ ഓക്കെ ഓക്കെ, ഇനിയിപ്പോ നമുക്ക് കൂളി പരിപാടികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ശരി.